ഏവർക്കും മുരുകൻ ഫോക്കസിൻ്റെ ശുഭചിന്തയിലേക്ക് സ്വാഗതം. മികച്ച വേട്ടക്കാരനെന്ന് അഹങ്കരിച്ചിരുന്ന അയാൾ മലമുകളിലുള്ള വ്യാളിയെ പിടിക്കാൻ പുറപ്പെട്ടു. ദിവസങ്ങൾക്ക് ശേഷം കൊടിമുടിയുടെ ഏറ്റവും ഉയരത്തിൽ ഒരു ഗുഹയിൽ മഞ്ഞുവീണ് തണുത്തുറഞ്ഞ വ്യാളിയുടെ ശരീരം കണ്ടു. അദ്ദേഹം അതിനെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. താനാണ് വ്യാളിയെ കൊന്നതെന്ന പ്രഖ്യാപനവും നടത്തി. ഒട്ടേറെ പേരുടെ ആരാധനാപാത്രമായി മാറി അദ്ദേഹം. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടിലെ ചൂടേറ്റ് വ്യാളി അതിൻ്റെ ശീതകാല നിദ്രയിൽ നിന്നും ഉണർന്നു. അലറി വിളിച്ച് വ്യാളി ഒട്ടേറെ പേരെ കൊന്നു. വേട്ടക്കാരനെയും വിഴുങ്ങി. അർഹതയുള്ളതിൽ മാത്രമേ അഭിമാനിക്കാവൂ. അബദ്ധത്തിൽ സംഭവിക്കുന്ന വിജയങ്ങൾ ആവർത്തിക്കണമെന്നില്ല, അനർഹമായ നേട്ടങ്ങൾക്ക് ആയുസ്സുണ്ടാകില്ല എന്നു മാത്രമല്ല, അത്യാഹിതങ്ങൾ പോലും ക്ഷണിച്ചു വരുത്തും. പ്രസിദ്ധനാകേണ്ടത് പ്രവൃത്തികളുടെ സത്യസന്ധതയും ഗുണമേന്മയും കൊണ്ടാകണം. ചെപ്പടി വിദ്യകൾ കൊണ്ട് ചരിത്ര പുരുഷനാകില്ല. ചെയ്തികളുടെ ശ്രേഷ്ഠതയാണ് സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യം തീരുമാനിക്കുന്നത്. അത്ഭുതം കാണിച്ച് അതിമാനുഷ്യരാകുന്നവർ വളരെ പെട്ടെന്ന് ആരാധനാപാത്രങ്ങളാകും. അത്ഭുതങ്ങളിലെ അടവുകൾ തിരിച്ചറിയുന്ന നിമിഷം അവർ അവഗണിക്കപ്പെടും, അവഹേളിതരാകും. അസാധാരണത്വം ഒരു സാധാരണ കാര്യമല്ല. സാധാരണ ജീവിതത്തിലെ ആശ്ചര്യജനകമായ ഇടപെടലുകൾ കാണ് കൃത്രിമമായി കാണിക്കുന്ന മായാജാലങ്ങളെക്കാൾ പ്രസക്തി. സാധാരണക്കാരനായി ജീവിക്കുക എന്നതാണ് ഏറ്റവും അസാധാരണമായ പ്രവൃത്തി. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഉറങ്ങാൻ ശ്രമം ആരംഭിക്കുന്നതിന് മുമ്പ് ശുഭചിന്ത കേൾക്കുക. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. ആങ്കറിംഗ് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളെ മുൻഗണനാക്രമത്തിൽ ചിട്ടപ്പെടുത്തി ടു-ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ഒപ്പം നിങ്ങളുടെ ജീവിത ദൗത്യവും ജീവിത ലക്ഷ്യങ്ങളും എഴുതുക. മെഡിറ്റേഷൻ അഥവാ ധ്യാനം പ്രാക്ടീസ് ചെയ്യുക. രാവിലെ ഉണർന്ന ശേഷം വീണ്ടും ശുഭചിന്ത കേൾക്കുക. അതിനുശേഷം നിങ്ങൾ നേടിയ നേട്ടങ്ങൾക്ക് സൗഭാഗ്യങ്ങൾക്ക് നിമിത്തമായ വ്യക്തികളോട് സാഹചര്യങ്ങളോട് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുക. അഡാണിയുടെ മുന്നിൽ വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറയുക, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുന്നു. അതിനുശേഷം കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് 5 മിനിറ്റ് ചിരിക്കുക. 15 മിനിറ്റ് വ്യായാമം ചെയ്യുക. ആ ദിവസം മുഴുവൻ വേണ്ടുവോളം ചൂടാക്കി തണുപ്പിച്ച വെള്ളം കുടിക്കുക. സമീകൃതാഹാരം കഴിക്കുക. ക്ഷമ ശീലമാക്കുക. സമയം കിട്ടുമ്പോൾ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും മനസ്സിന് പ്രചോദനം നൽകുന്ന നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഏവർക്കും ശുഭദിനം നേരുന്നു.